വീടിനു മുന്നിലെ പൂന്തോട്ടത്തിൽ നടന്ന് പൊതുജനാരോഗ്യത്തിനായി സർക്കാരിന് കോടികൾ നേടിക്കൊടുത്ത ഒരു 99-കാരനുണ്ട് ബ്രിട്ടനിൽ. ഒന്നിച്ച് അതിജീവിക്കാമെന്ന സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് നൽകുന്നത്. ലണ്ടനിൽ നിന്ന് സുഭാഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊറോണയുടെ ദുഃഖചിന്തകൾക്കിടയിലും പ്രചോദിതമായ ചില വാർത്തകൾ നമുക്ക് ആശ്വാസം പകരും. സംഭവം ബ്രിട്ടനിലെ ബെഡ്ഫോർഡ് ഷെയറിലാണ്. 1000 ബ്രിട്ടീഷ് പൗണ്ട്, അതായത് ഇന്നത്തെ വില വെച്ച് ഏകദേശം 96,000 രൂപ പൊതു ആരോഗ്യ മേഖലയ്ക്ക് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്റെ പിറന്നാൾ ദിനത്തിൽ 99 വയസ്സ് പ്രായമുള്ള ടോം മൂർ തന്റെ വീടിന് പിന്നിലെ പൂന്തോട്ടത്തിൽ 100 വട്ടം പ്രദക്ഷിണം വെച്ചു. വാക്ക് വിത്ത് ടോം, ടുമോറോ വിൽ ബി എ ഗുഡ് ഡേ, ടോമിനൊപ്പം നടക്കൂ ഒരു നല്ല നാളേക്കായി എന്നൊരു ട്വീറ്റും. 1000 പൗണ്ടായിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിലും 100എങ്കിലും കിട്ടിയാൽ അത്രയുമായി എന്നതായിരുന്നു നടത്തം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ. പക്ഷേ സംഭവം പെട്ടെന്ന് തന്നെ മാറിമറിഞ്ഞു. II ലോകമഹായുദ്ധം കണ്ട ക്യാപ്റ്റൻ മൂർ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ താരമായി, BBC യിലും വാർത്തയായി. രാജദമ്പതികളായ വില്യമും കേറ്റും അടക്കം പല പ്രമുഖരും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തി. 1000 പൗണ്ട് പ്രതീക്ഷിച്ച അദ്ദേഹത്തിന് NHSന് സംഭാവനയായി നൽകാൻ കഴിഞ്ഞത് എത്രയാണ് എന്നറിയണ്ടേ? 18 മില്യൺ പൗണ്ട്, ഏകദേശം 172 കോടി ഇന്ത്യൻ രൂപ. എന്തായാലും 100 വയസ്സിലേക്ക് കടക്കുന്ന ടോം മൂറിന് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പിറന്നാൾ സമ്മാനം തന്നെയാണ് കിട്ടിയത്. ഇതൊക്കെ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി നമുക്കും ശ്രമിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നടക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ പോലീസിന്റെ ഡ്രോൺ തലയ്ക്ക് മുകളിൽ ഇല്ലെന്ന് ഉറപ്പിക്കാൻ മറക്കരുത്.